Good afternoon, all of you. Welcome back to social science class. In last class, we learned about the architecture features of temples, medieval temples. Alright, last class, le architecture styles are we going to discuss. Which temples in the architecture styles are we going to discuss? Pancharatha Temple in Mahabalipuram and Ellora Cave Temple. Okay. എന്തായിരുന്നു ഈ ഒരു ആർക്കിടെക്ചർ ഈ ഒരു ടെമ്പിൾസിന്റെ ആർക്കിടെക്ചർ ഫീച്ചർ എന്ന് പറയുന്നത് ബോത്ത് ദിസ് ടെമ്പിൾ ഈസ് കൺസ്ട്രക്റ്റഡ് വിത്ത് എ സിംഗിൾ റോക്ക് അല്ലെ ഒരു സിംഗിൾ റോക്ക് യൂസ് ചെയ്തിട്ടാണ് ഈ ടെമ്പിൾസ് ഒക്കെ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത് ഓക്കെ അത്രയും കാര്യം എന്താണ് നിങ്ങൾക്ക് ക്ലിയർ ആയില്ലേ ദെൻ ഇനി നമുക്ക് എന്താണ് മറ്റു ടെമ്പിൾസിന്റെ ഫീച്ചേഴ്സ് ആണ് ആർക്കിടെക്ചർ സ്റ്റൈൽസ് ആണ് ഡിസ്കസ് ചെയ്യാനുള്ളത് ഓക്കെ After a few years later, a new style of temple architecture is arrived. Okay, പിന്നീട് എന്താണ് വർഷങ്ങൾക്ക് ശേഷം പുതിയൊരു ടെമ്പിൾ ആർക്കിടെക്ചർ സ്റ്റൈല് എന്താണ് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടു പുതിയൊരു സ്റ്റൈല് വന്നു എന്തായിരിക്കും ആ സ്റ്റൈൽ എന്ന് നമുക്കറിയണ്ടേ ടാൾ ടെമ്പിൾസ് ഈസ് കൺസ്ട്രക്റ്റഡ് വിത്ത് ചിസൽഡ് റോക്സ് സി വട്ട് ഈസ് മീൻ ചിസൽഡ് റോക്സ് ചെത്തി മിനുക്കിയിട്ടുള്ള പാറക്കഷ്ണങ്ങൾ ചെത്തി മിനുക്കിയിട്ടുള്ള സ്റ്റോൺസ് അതിനെയാണ് സിസൽഡ് റോക്സ് എന്ന് പറയുന്നത് ഓക്കെ സിംഗിൾ റോക്ക് ഇട്ട് ആദ്യം ടെമ്പിൾസ് കൺസ്ട്രക്ട് ചെയ്തു അങ്ങനെയുള്ള ടെമ്പിൾസ് ആണ് പഞ്ചരഥ ടെമ്പിൾസും എല്ലോറയിലെ കേവ് ടെമ്പിൾസും അതിനുശേഷം സിസൽഡ് റോക്സ് യൂസ് ചെയ്തിട്ട് ടാൾ ടെമ്പിൾസ് ഓക്കെ അതായത് എന്താണ് നല്ല ഉയരമുള്ള ടെമ്പിൾസ് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തു ദെൻ ദീസ് ടെമ്പിൾസ് ആസ് മൾട്ടി സ്റ്റാറഡ് അതുപോലെ തന്നെ എന്താണ് ഈ ഒരു ടെമ്പിൾസിന് എന്താണ് ഇതൊരു ഡബിൾ ലയേഴ്സ് ആണ് ഉണ്ടായിരുന്നത് മൾട്ടി ലയേഴ്സ് ആയിരുന്നു ഇങ്ങനെ തട്ട് തട്ടുകൾ അപ്സ്റ്റെയർ ഒക്കെ കണ്ടിട്ടില്ലേ അതുപോലെ തന്നെ നല്ല എന്താണ് ഉയരത്തില് സിസൽഡ് യൂസ് ചെയ്തിട്ടുള്ള ടെമ്പിൾസ് പിന്നീട് വന്നു മിഡീവൽ ഇന്ത്യയില് വന്നു ഓക്കെ ഈ ഒരു ഇങ്ങനെയുള്ള ഈ ഒരു ആർക്കിടെക്ചർ സ്റ്റൈലിനുള്ള എക്സാമ്പിൾസ് എന്ന് പറയുന്നത് കാമാക്യ ടെമ്പിൾ ഇൻ ആസാം ആസാമിലെ കാമാക്യ ടെമ്പിൾ ആൻഡ് ദി ബൃഹദീശ്വര ടെമ്പിൾ ഇൻ തഞ്ചാവൂർ ഓക്കെ സി ബൃഹദീശ്വര ടെമ്പിൾ തഞ്ചാവൂരിലെ ബൃഹദീശ്വര ടെമ്പിളും അതുപോലെ തന്നെ ആസാമിലെ കാമക്യ ടെമ്പിളും ഇങ്ങനെ ചിസൽഡ് റോക്ക് വെച്ചിട്ട് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള ടാൾ ടെമ്പിൾസ് ആണ് നല്ല ഉയരമുള്ള ടെമ്പിൾസ് ആണ് ഓക്കെ സി ഇവിടെ ബൃഹദേശ്വര ടെമ്പിൾ വാസ് കൺസ്ട്രക്റ്റഡ് ബൈ രാജരാജ ചോള ഓക്കെ ഹി വാസ് എ കിങ് ഓഫ് ചോള ഡൈനസ്ട്രി ചോള ഡൈനസ്ട്രിയിലെ കിങ് ആയിട്ടുള്ള രാജരാജ ചോളയാണ് ഈ ചിസൽഡ് റോക്സ് ഒക്കെ വെച്ചിട്ട് ചെത്തി മിനിക്ക റോക്സ് ഒക്കെ വെച്ചിട്ട് വലിയ ഉയരത്തിൽ നല്ല ടാളസ്റ്റ് ആയിട്ടുള്ള ടെമ്പിൾ ആയിട്ടുള്ള ബൃഹദീശ്വരം കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത് തഞ്ചാവൂരിലാണ് ബൃഹദീശ്വര ടെമ്പിൾ സിറ്റുവേറ്റ് ചെയ്യുന്നത് ഓക്കെ ഫ്രണ്ട്സ് നമ്മളിവിടെ രണ്ട് ടൈപ്പിലുള്ള ടെമ്പിൾ ആർക്കിടെക്ചർ പഠിച്ചു ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ് ടെമ്പിൾ ഈസ് കാർവ്ഡ് ഔട്ട് എ സിംഗിൾ റോക്ക് അല്ലെ സിംഗിൾ റോക്കിൽ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള ടെമ്പിൾസ് പിന്നെന്ത് ഏത് തരം ആർക്കിടെക്ചർ സ്റ്റൈലാണ് ടെമ്പിൾസ് വന്നത് ടാൾ ടെമ്പിൾസ് കൺസ്ട്രക്റ്റഡ് വിത്ത് എ ചിസൽഡ് റോക്സ് അല്ലെ പിന്നീട് ചെത്തി മിനുക്കിയിട്ടുള്ള ചിസൽഡ് റോക്സ് യൂസ് ചെയ്തിട്ട് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള ടെമ്പിൾസ് ഓക്കെ ഇങ്ങനെയുള്ള ഈ ചിസൽഡ് റോക്സ് വെച്ചിട്ട് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള ടെമ്പിൾസിനുള്ള എക്സാമ്പിൾസ് പറയൂ ബൃഹദീശ്വര ടെമ്പിൾ ഇൻ തഞ്ചാവൂർ ആൻഡ് കാമാക്യ ടെമ്പിൾ ഇൻ ആസാം കാമാക്യ ടെമ്പിൾ ഇൻ ആസാം ഓക്കെ ക്ലിയർ അല്ലേ ഓക്കെ ഈ രണ്ട് ടെമ്പിൾ ആർക്കിടെക്ചർ സ്റ്റൈല് മനസ്സിലാക്കി വെക്കുക ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ടെമ്പിൾസ് കൺസ്ട്രക്റ്റഡ് ഔട്ട് ഓഫ് എ സിംഗിൾ റോക്ക് ദൻ ടെമ്പിൾസ് കൺസ്ട്രക്റ്റഡ് വിത്ത് എ ചിസൽഡ് റോക്സ് ഓക്കെ സി ഈ ഒരു രണ്ട് ആർക്കിടെക്ചർ സ്റ്റൈല് മാത്രമുള്ളൂ ടെമ്പിൾസിൽ ഉണ്ടായിരുന്നത് ഇല്ല ദൻ ആഫ്റ്റർ എ ഫ്യൂ ഇയേഴ്സ് ലൈറ്റർ അനദർ style of architecture is arrived and the style of temple architecture is arrived adhu shesham endana ee rendu architecture ayilinu shesham pinide mattoru style mattoru architecture style kudi
ടെമ്പിൾസ് കൺസ്ട്രക്ട് ചെയ്യുന്നതിൽ വന്നു. ഇങ്ങനെയുള്ള ടെമ്പിൾസ് ആണ് പിന്നീട് കൺസ്ട്രക്ട് ചെയ്യാൻ ആരംഭിച്ചതെന്ന് നമുക്കറിയണ്ടേ. ഓക്കെ, സി ലെറ്റർ ദ പ്രാക്ടീസ് ഓഫ് ഡെക്കറേറ്റിംഗ് ടെമ്പിൾസ് വാൾസ് വിത്ത് സ്കൾപ്ചേഴ്സ് ബിക്കം പ്രിവലന്റ്. സി വട്ട് ഈസ് മീൻ സ്കൾപ്ചർ? സ്കൾപ്ചർ മീൻസ് ശില്പങ്ങളാണ്, സ്റ്റാച്യൂസ് ആണ് അല്ലേ. ഈ ഒരു എന്താണ് ടാൾ ടെമ്പിൾസ് നമ്മൾ ചിസൾഡ് റോക്സ് വെച്ചിട്ട് കൺസ്ട്രക്ട് ചെയ്തു. സി അതിനുശേഷം നമ്മളുടെ ടെമ്പിൾസിന്റെ വാൾസ് ഒക്കെ സ്കൾപ്ചേഴ്സ് വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, സ്കൾപ്ചേഴ്സ് മീൻസ് എന്താണ്? ശില്പങ്ങള്. ഓക്കെ, അത് വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. കോഡ്സ് ഫ്രം ദി രാമായണ, മഹാഭാരത ആൻഡ് ഭാഗവത വർ കാർവ്ഡ് ഓൺ ദി സ്റ്റോൺ വാല്യൂ ഓഫ് ടെമ്പിൾസ്. സി അതുപോലെ തന്നെ എന്താണ് രാമായണം മഹാഭാരതം തുടങ്ങിയിട്ടുള്ള ടെക്സ്റ്റിൽ നിന്നൊക്കെയുള്ള കോഡ്സും എവിടെ നമ്മൾ കൊത്തിവെക്കാൻ തുടങ്ങി? ടെമ്പിൾസിന്റെ സ്റ്റോൺ വാളില് കൊത്തിവെക്കാൻ തുടങ്ങി. ഓക്കെ, സി ഇവിടെ നമ്മൾ മൂന്ന് ടൈപ്പിലുള്ള ടെമ്പിൾ ആർക്കിടെക്ചർ കൺസ്ട്രക്ട് ചെയ്തു. ഫസ്റ്റ് എന്താണ് സിംഗിൾ റോക്കിൽ കൺസ്ട്രക്ട് ചെയ്ത ടെമ്പിൾസ്, ദെൻ ചിസൾഡ് റോക്ക് കൊണ്ട് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള ടെമ്പിൾസ്, പിന്നെ എങ്ങനത്തെ ടെമ്പിൾസാണ് നമ്മൾ പഠിച്ചത്? സി ടെമ്പിൾസിന്റെ വാൾസ്, സ്റ്റോൺ വാൾസ് ഒക്കെ എന്താണ് സ്കൾപ്ചേഴ്സ് വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാൻ ആരംഭിച്ചു. ഈ ഒരു പിക്ചർ നോക്കൂ, ഇതിൽ സ്കൾപ്ചേഴ്സ് കാണാം അല്ലെ, എന്താണ് നല്ല ശില്പങ്ങളാണ്. ഇതൊക്കെ വെച്ചിട്ട് എന്താണ് ടെമ്പിൾസ് ഡെക്കറേറ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. ഇത് ടെമ്പിൾസിന്റെ അനന്ത ആർക്കിടെക്ചർ സ്റ്റൈലാണ്. ദെൻ അതുപോലെ തന്നെ മഹാഭാരതം രാമായണം തുടങ്ങിയിട്ടുള്ള ഹിന്ദു ടെക്സ്റ്റിൽ നിന്ന് എടുത്തിട്ടുള്ള കോട്സ്, ചില ക്യാപ്ഷൻസ് ഒക്കെ എന്താണ് ഈ സ്റ്റോൺ വാലില് നമ്മൾ കുത്തിവെച്ചിട്ടുള്ള ടെമ്പിൾസ് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ സി സ്റ്റുഡൻസ്, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മളിപ്പോ എന്താ ഡിസ്കസ് ചെയ്യുന്നത്? നിങ്ങൾക്ക് ക്ലിയർ ആയോ ടീച്ചർ പറഞ്ഞത്? ക്ലിയർ ആയിട്ടില്ല അല്ലെ? ക്ലിയർ ആവാത്തവർക്ക് വേണ്ടിയിട്ട് ടീച്ചർ ഒന്നും കൂടി പറയാം. മിഡീവൽ ഇന്ത്യയിലെ ടെമ്പിൾസിന്റെ ആർക്കിടെക്ചർ സ്റ്റൈലാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് സ്റ്റൈൽ എന്ന് പറഞ്ഞാല് ദ ടെമ്പിൾസ് കാർവ്ഡ് ഔട്ട് ഓഫ് എ സിംഗിൾ റോക്സ്. എന്താ പറഞ്ഞാല് ഒരൊറ്റ റോക്കിൽ, ഒരു സിംഗിൾ റോക്കിൽ വെച്ചിട്ട്, റോക്ക് വെച്ചിട്ട് കൊത്തിയെടുത്തിട്ടുള്ള ടെമ്പിൾസ്, അതാണ് ഫസ്റ്റ് ആർക്കിടെക്ചർ സ്റ്റൈല്. പണ്ട് അമ്പലങ്ങള്, ക്ഷേത്രങ്ങള്, ടെമ്പിൾസ് ഒക്കെ അങ്ങനെയാണ് കൺസ്ട്രക്ട് ചെയ്തിരുന്നത്. ദെൻ പിന്നെ വേറൊരു സ്റ്റൈലില് നമ്മള് ടെമ്പിൾസ് കൺസ്ട്രക്ട് ചെയ്യാൻ, നിർമ്മിക്കാൻ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ എങ്ങനെയാണ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്തത്? ടെമ്പിൾസ് കൺസ്ട്രക്റ്റഡ് വിത്ത് ചിസൾഡ് റോക്സ്. ചിസൾഡ് റോക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നല്ല ചെത്തി മിനുക്കിയിട്ടുള്ള സ്റ്റോൺസ്, റോക്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് ടെമ്പിൾസ് കൺസ്ട്രക്ട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. ഇങ്ങനെയുള്ള ഈ ചിസൾഡ് റോക്സ് കൊണ്ട് കൺസ്ട്രക്ട് ചെയ്യുന്ന ടെമ്പിൾസിന് നല്ല ഹൈറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അത് മൾട്ടി ലയേർഡ് ആയിട്ടാണ്, രണ്ട് തട്ടുകളൊക്കെ ഉള്ള, അപ്സ്റ്റെയർ ഒക്കെ ഉള്ള ടെമ്പിൾസ് സ്റ്റാർട്ട് ചെയ്തു. ദെൻ തേർഡ് ആർക്കിടെക്ചർ സ്റ്റൈൽ എന്താണ്? മൂന്ന് ആർക്കിടെക്ചർ സ്റ്റൈലേ നമുക്ക് പഠിക്കാനുള്ളൂ. തേർഡ് ആർക്കിടെക്ചർ സ്റ്റൈൽ എന്തായിരുന്നു? ദ പ്രാക്ടീസ് ഓഫ് ഡെക്കറേറ്റിംഗ് ടെമ്പിൾ വാൾസ് വിത്ത് സ്കൾപ്ചേഴ്സ് ഈ സ്റ്റാർട്ട്. ടെമ്പിൾസിന്റെ വാൾസിൽ അല്ലെ, സ്റ്റോൺ വാൾസ് ഇല്ലേ, ചുമരുകളില്ലേ, അതിലൊക്കെ സ്കൾപ്ചേഴ്സ്, സ്കൾപ്ചേഴ്സ് മീൻസ് എന്ന് പറഞ്ഞാൽ ശില്പങ്ങള്, ചിത്രത്തിൽ കാണുന്ന പോലെയുള്ള ഈ ശില്പങ്ങളൊക്കെ കൊത്തിവെച്ചിട്ട് ടെമ്പിൾസ് കൺസ്ട്രക്ട് ചെയ്യാൻ ആരംഭിച്ചു. സ്കൾപ്ചേഴ്സ് മാത്രമാണോ ആ ഒരു സമയത്ത് അമ്പലങ്ങളിൽ കൊത്തിവെച്ചിരുന്നത് ടെമ്പിൾസില്? അല്ല, രാമായണം മഹാഭാരതം തുടങ്ങിയിട്ടുള്ള ഹിന്ദു ടെക്സ്റ്റ്, ഹിന്ദു പുരാണങ്ങളിൽ നിന്നിട്ടുള്ള കോട്സ് എവിടെ? ഈ ഒരു ടെമ്പിൾസിന്റെ സ്റ്റോൺ വാളില് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തു. ഓക്കെ, ക്ലിയർ അല്ലേ? സി ഇതിലെ സിംഗിൾ റോക്ക് കൊണ്ട് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള ടെമ്പിൾസ് ആണ് പഞ്ചരഥ ടെമ്പിൾസും എല്ലോറയിലെ കേവ് ടെമ്പിൾസും. ക്ലിയർ അല്ലേ? സി അതേപോലെ ചിസൽഡ് റോക്സ് കൊണ്ട് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള ടാൾ ടെമ്പിൾസ് എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? കാമാഖ്യ ടെമ്പിൾ ഇൻ ആസാം ആൻഡ് ബൃഹദേശ്വര ടെമ്പിൾ ഇൻ തഞ്ചാവൂർ. ഓക്കെ, ദെൻ പിന്നെന്താ നമ്മൾ പറഞ്ഞത്? ദ ടെമ്പിൾസ് ഡെക്കറേറ്റഡ് വിത്ത് ദി സ്കൾപ്ചേഴ്സ് അല്ലെ, ക്ഷേത്രങ്ങളിലെ വാൾസ് ഒക്കെ ഡെക്കറേറ്റ് ചെയ്തത് എന്ത് ഉപയോഗിച്ചിട്ടാണ്? സ്കൾപ്ചേഴ്സ് ഉപയോഗിച്ചിട്ടാണ്. സി അങ്ങനെയുള്ള ടെമ്പിൾസിന് എക്സാമ്പിൾ എന്താണെന്നറിയോ?
Gajraho temple. Ed temple ana? Gajraho temple. Gajraho temple in Madhya Pradesh. Madhya Pradesh la Gajraho temple. And then namal ingane sculptures and quotes okke decorate cheyan vendi use cheyidittund. Okay, ee picture la kaanikkunna Gajraho temple inde picture ana. Adile dhaaralam sculptures inde. അതേപോലെ രാമായണം മഹാഭാരതം എന്നീ ടെക്സ്റ്റിൽ നിന്നൊക്കെ എടുത്തിട്ടുള്ള കോഡ്സ് നിങ്ങൾക്ക് ഇവിടെ കാണാം. ക്ലിയർ അല്ലേ? ഓക്കെ, ക്വസ്റ്റ്യൻ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ദ കണ്ടംപററി സ്റ്റൈൽ ഓഫ് ടെമ്പിൾ ആർക്കിടെക്ചർ ഇൻ ഇന്ത്യ ഹാസ് ഡെവലപ്ഡ് ത്രൂ ഡിഫറെന്റ് സ്റ്റേജസ് സബ്സ്റ്റാൻഷിയേറ്റ്. എന്താ പറഞ്ഞിട്ടുള്ളത് നിങ്ങളുടെ ക്വസ്റ്റ്യനില്? നമ്മളുടെ കണ്ടംപററി സ്റ്റൈൽ ഓഫ് ടെമ്പിൾ ആർക്കിടെക്ചർ, കണ്ടംപററി എന്ന് പറഞ്ഞാല് ഇപ്പോ നിലനിൽക്കുന്ന, ഇപ്പോഴെന്താണ് പ്രസന്റ് ആണ് അല്ലെ, ഈ ഒരു എന്താണ് സമയത്തുള്ള ടെമ്പിൾ ആർക്കിടെക്ചർ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് മറ്റു പല സ്റ്റൈലുകളിൽ നിന്നാണ്, ആർക്കിടെക്ചർ സ്റ്റൈലുകളിൽ നിന്നാണ്. അതെന്താണ്? ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അത് ശരിയാണോ? ഇപ്പൊ കാണുന്ന ടെമ്പിൾസ് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത് മറ്റ് സ്റ്റൈലുകളൊക്കെ എന്താണ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളതാണ്, ശരിയല്ലേ? അപ്പൊ നിങ്ങൾ എന്ത്, ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ആൻസർ ചെയ്യുക? നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഈ ത്രീ സ്റ്റേറ്റ്മെന്റ്, ത്രീ ആർക്കിടെക്ചർ സ്റ്റൈൽ ഇല്ലേ, സിംഗിൾ റോക്ക് കൊണ്ട് മേക്ക് ചെയ്തിട്ടുള്ള ടെമ്പിൾസ്, അതിന്റെ എക്സാമ്പിൾസ് എഴുതുക. ദെൻ പിന്നെന്താണ് നമ്മൾ പഠിച്ചത്? ചിസൽഡ് റോക്സ് കൊണ്ട് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള ടാൾ ടെമ്പിൾസ് എഴുതുക, അതിന്റെ ഫീച്ചേഴ്സ് എഴുതുക, എക്സാമ്പിൾസ് എഴുതുക. ദെൻ രാമായണം മഹാഭാരതം തുടങ്ങിയിട്ടുള്ള ടെക്സ്റ്റിലെ കോഡ്സും സ്കൾപ്ചേഴ്സും യൂസ് ചെയ്തിട്ട് ഡെക്കറേറ്റ് ചെയ്യുകയും കൺസ്ട്രക്ട് ചെയ്യുകയും ചെയ്തിട്ടുള്ള ടെമ്പിൾസ് എഴുതുക, അതിന്റെ എക്സാമ്പിൾസ് എഴുതുക. ഓക്കെ, അങ്ങനെയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ ആൻസർ കണ്ടെത്തേണ്ടത്. ഓക്കെ, സി ഈ ഒരു ക്ലാസ്സോട് കൂടിയിട്ട് നമ്മൾ ടെമ്പിൾസിന്റെ ആർക്കിടെക്ചർ സ്റ്റൈലൊക്കെ ഡിസ്കസ് ചെയ്തു കഴിഞ്ഞു. നമുക്ക് പഠിക്കാനുള്ളത് ത്രീ ടൈപ്പ് ആർക്കിടെക്ചർ സ്റ്റൈൽസ് ആണ്. ഓക്കെ, ഇനി റിപ്പീറ്റ് ചെയ്യണ്ടല്ലോ, ക്ലിയർ ആയെന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാട്ടോ. ഓക്കെ, താങ്ക് യു.